സ്കൗട്ട് ലൈബ്രറി ന്യൂസ് ടൈംസിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ മാസത്തെ സ്കൗട്ടിംഗുമായി ബന്ധപ്പെട്ട ന്യൂസുകൾ നമുക്ക് പരിശോധിക്കാം. പ്രധാന വാർത്തകൾ. പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനവുമായി 9th മാവേലിക്കര HSS സ്കൗട്ട്. ചന്ദ്രഗിരി റോവേഴ്സിന്റെ സന്നദ്ധ പ്രവർത്തനങ്ങൾ. സംസ്ഥാനതല TT മീറ്റ്. വീടും പരിസരവും ഹരിത വിസ്മയമൊരുക്കി 16th മാവേലിക്കര HSS ഗൈഡ് കമ്പനി. ഹയർ സെക്കൻഡറി ക്ലാസ്സിനും രാജ്യപുരസ്കാര പരീക്ഷ നടത്തണമെന്ന് ഹൈക്കോടതി. ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന് പൊൻതിളക്കം. സ്കൗട്ട് പ്രവർത്തനങ്ങൾക്ക് ആനിമൽ പെട്രോൾ ആരംഭിച്ചു. പ്രിപ്പയർ ടു ലേൺ, പ്രിപ്പയർ ടു ലീഡ്. സ്വർണ തിളക്കത്തിൽ റോവർ. രാജ്യത്തിന് അഭിമാനമായി മാവേലിക്കര റോവർ. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി പൊതുജന പങ്കാളിത്തത്തോടുകൂടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചുകൊണ്ട് 9th മാവേലിക്കര HSS സ്കൗട്ട് സമൂഹത്തിന് ഒരു മാതൃകയായി. ചന്ദ്രഗിരി റോവേഴ്സിന്റെ സന്നദ്ധ പ്രവർത്തനം. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിവിധ പോളിംഗ് ബൂത്തുകളിൽ പോളിംഗ് ഓഫീഷ്യൽസിനെ ചന്ദ്രഗിരി റോവേഴ്സ് സഹായിച്ചു. കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് വോട്ട് ചെയ്യാൻ വന്ന ജനങ്ങളെ കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് അകലം പാലിച്ചുകൊണ്ട് ബൂത്തിലേക്ക് വോട്ട് ചെയ്യാനായി സെക്യൂരിറ്റി ഗാർഡുകൾക്കൊപ്പം ചന്ദ്രഗിരി റോവേഴ്സ് സഹായിക്കുകയാണ് ചെയ്തത്. സംസ്ഥാനതല TT മീറ്റ്. 2021 മാർച്ച് 29 മുതൽ 31 വരെയുള്ള തീയതികളിൽ സ്റ്റേറ്റ് ട്രെയിനിംഗ് സെന്ററിൽ വെച്ച് സ്കൗട്ട് വിംഗിനും ഗൈഡ് വിംഗിനും TT മീറ്റ് നടത്തുകയുണ്ടായി. വീടും പരിസരവും ഹരിത വിസ്മയമൊരുക്കി 16th മാവേലിക്കര HSS ഗൈഡ് കമ്പനി. പരിസ്ഥിതി സംരക്ഷണ പദ്ധതിയുടെ ഭാഗമായി വീട്ടുവളപ്പിൽ പച്ചക്കറി തൈകളും വൃക്ഷത്തൈകളും വെച്ചുപിടിപ്പിച്ചുകൊണ്ട് 16th മാവേലിക്കര HSS ഗൈഡ് കമ്പനി മുന്നേറുകയാണ്. കൂടാതെ വീട്ടിൽ ഉണ്ടായിരുന്ന മറ്റു ചെടികൾ മികച്ച രീതിയിൽ പരിപാലിക്കുകയും ചെയ്ത് അവർ മറ്റുള്ളവർക്ക് മാതൃകയാവുകയാണ്. ഹയർ സെക്കൻഡറി ക്ലാസ്സിനും രാജ്യപുരസ്കാര പരീക്ഷ പരിഗണിക്കണമെന്ന് ഹൈക്കോടതി. സ്കൗട്ട്സ് ഗൈഡ് പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കായി നടത്തിക്കൊണ്ടുവരുന്ന രാജ്യപുരസ്കാര പരീക്ഷ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കും നടത്തണമെന്ന ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഹൈക്കോടതി. പാലക്കാട് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളായ ചിറ്റൂർ സ്വദേശി ഗ്രീഷ്മയുടെ ഹർജി പ്രകാരമാണ് ഈ ഉത്തരവ്. ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന് അഭിമാന നിമിഷം. അഡ്വഞ്ചർ വിത്ത് സ്കൗട്ടിംഗ് എന്ന ലക്ഷ്യത്തോടെ ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സും ഡാർജിലിംഗ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹിമാലയൻ മൗണ്ടനിയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ധാരണാപത്രം ഒപ്പുവച്ചു. ഇത് സ്കൗട്ട് ഗൈഡ് അംഗങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടാണ്. കൂടാതെ ഭാവിയിൽ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന പരിപാടികളിൽ എല്ലാവർക്കും പങ്കെടുക്കാനുള്ള അവസരങ്ങളും ലഭിക്കുന്നതാണ്. സ്കൗട്ട് പ്രവർത്തനത്തിൽ ആനിമൽ പെട്രോൾ ആരംഭിച്ചു. ലോക സ്കൗട്ട് ജൈവ വൈവിധ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി മൃഗങ്ങൾക്ക് വേണ്ടി പ്രവർത്തനം ആരംഭിച്ചു. അനുയോജ്യമായ നാൽക്കാലികളുടെ രജിസ്ട്രേഷൻ നടത്തി സ്കൗട്ട് പ്രവർത്തനങ്ങളിൽ കൂടെ കൊണ്ടുവരാവുന്നതാണ്. ഇപ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട് ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയാണ്. പ്രിപ്പയർ ടു ലേൺ, പ്രിപ്പയർ ടു ലീഡ്. 2021 മാർച്ച് 19 മുതൽ 22 വരെ ഡൽഹി ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് നാഷണൽ ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ച് ലീഡർഷിപ്പ് വർക്ക്ഷോപ്പ് പ്രോഗ്രാം നടക്കുകയുണ്ടായി. കേരളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് മാവേലിക്കര ജില്ലയിലെ ഓണാട്ടുകര ഓപ്പൺ റോവർ ഗ്രൂപ്പ് സീനിയർ റോവർ മേറ്റ് ബ്ലസ് ജോൺ പങ്കെടുത്തു. സ്വർണ തിളക്കത്തിൽ റോവർ. കേരള സ്റ്റേറ്റ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഫേക്കിംഗ് 175 വയനാട് ഓപ്പൺ റോവർ ക്രൂ അംഗമായ ജോബിൻ 56 കിലോ വിഭാഗത്തിൽ സ്വർണം നേടുകയുണ്ടായി. രാജ്യത്തിന് അഭിമാനമായി മാവേലിക്കര റോവർ. ഹരിയാന കുരുക്ഷേത്രയിൽ വെച്ച് നടന്ന പ്രോ കോംബാറ്റ് ഫൈറ്റ് ലീഗിൽ രാജ്യത്തിന് പ്രതിനിധീകരിച്ചുകൊണ്ട് ഓണാട്ടുകര ഓപ്പൺ റോവർ ക്രൂ മാവേലിക്കര ജില്ലയിൽ നിന്നും സോണി സോമൻ കൃഷ്ണ പങ്കെടുക്കുകയും 2nd സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തു. തൃശൂർ RSL HWB ഹോൾഡറുമായ വിനോദ് PMന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് 2021 ലഭിക്കുകയുണ്ടായി. നിങ്ങളുടെ യൂണിറ്റിൽ നടക്കുന്ന പരിപാടികൾ ഞങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി താഴെ കാണുന്ന മെയിൽ ID അയച്ചു തരാവുന്നതാണ്. ഈ മാസത്തെ ന്യൂസ് ടൈംസ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.